അസ്സലാമു അലൈക്കും പൊന്നാരൻ്റെ മാണിക്കല്ലുകളെ, നമ്മളിന്ന് വന്നിക്കണതേ നല്ല ചൊർക്കുള്ള കുറച്ച് മീനെ കാണാൻ വന്നതാണ്. പെരൻ്റെ ഔത്തും പുറത്തൊക്കെ വളർത്താൻ പറ്റണേ, നല്ല രസമുള്ള മീനിട്ടാ നമുക്ക് നല്ലോന്നുണ്ട് പറ്റി. ചെടി കുഴിച്ചിടുക, മീൻ വളർത്തുക എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് വലിയൊരു തൃപ്തിയുള്ള കാര്യമാണ്. അതുമല്ല, നമ്മളപ്പാൻ്റെക്കിലും കുറേ സൈസ് മീനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മൂത്താപ്പാൻ്റെ ഉട്ടിൻ്റെ പീടിയാണ്. അപ്പോൾ മൂത്താപ്പാൻ്റെ ഉട്ടിൻ്റെ പീടിയിൽ ഇങ്ങനെ മീൻ ഇങ്ങനെ പോണ് കണ്ടപ്പോളേ നമ്മളൊന്നാണ്ട് കയറി വെക്കിയതാണ്. അതുമല്ല, ഇവൻ്റെ പെരയിലാണെങ്കിലേ കണ്ടമാനം മീനും ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ നണ്ട് ചെന്നാലേ നമുക്ക് ഇഷ്ടം പോലെ അങ്ങനെ ബാരി കോരി തരും. പെരൻ്റെ ചുറ്റുറും പിന്നെ ഔത്തും അക്വോറിയത്തിലൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടമാനം മീനിനെ ഇവന് നല്ലോം വളർത്തുന്നുണ്ട്. നല്ല നല്ല ചൊർക്കുള്ള പേരും ഇതിനിങ്ങനെ പറഞ്ഞേക്കട്ടാ. പക്കെങ്കിലും നമ്മക്കറിയണ ഒരേ ഒരു പേര് ഗപ്പി എന്നുള്ളത് മാത്രം. പിന്നെ ച ഗോൾഡൻ ഗപ്പിയോ അങ്ങനെയൊക്കെ പല സൈസ് പേരങ്ങനെ പറയാണ്ട്, നമ്മൾ ഇതിനൊക്കെ പാടെ പറഞ്ഞ പേര് ഗപ്പിയാണ്. അപ്പോൾ ഇത് ഒക്കെ പാടൊന്നും ഗപ്പി അല്ലല്ലോ, പലേതിനും പല പേരാണെന്ന് പറഞ്ഞു. നല്ല വെപ്പും മഞ്ഞയും ചുവപ്പും വെള്ളയൊക്കെ ആയിട്ടേ കുറേ ഒന്നുണ്ട് കേട്ടാ. ഇറ്റങ്ങൾ ഇങ്ങനെ കഴിച്ചത് നോക്കി അങ്ങനെ നിൽക്കാൻ തോന്നും. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റങ്ങൾ ഇതാ ഇതിൻ്റെ പേരൊക്കെ ഒന്ന് അങ്ങനെ രണ്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടാ. ഇതിനിപ്പോൾ നമ്മൾ കണ്ടപ്പോളേ ശരിക്കും നമ്മളെ മുള്ളമ്മീൻ തന്നെ. ചേലും കോലൊക്കെ കണ്ടിട്ട് മുള്ളമ്മീൻ്റെ അതേപോലെ തന്നെ. പക്കെങ്കിൽ അതിൻ്റെ ഇത് അവിടെ അങ്ങനെ ഒരു ചുവപ്പ് വരം അങ്ങനെ കാണുന്നു കേട്ടോ. ആ ഒരു ചിറകിൻ്റെ അവിടെ അങ്ങനെ ആയിട്ടേ ആ ബാലിൻ്റെ ഒക്കെ അവിടെ നമ്മളെ മുള്ളമ്മീൻ ഇപ്പോൾ വെളുത്തതേക്കാറല്ലോ. ഇതിനിപ്പോൾ അതില്ല, ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഇതിനാണെങ്കിൽ പിന്നെ കുറഞ്ഞൊരു പുള്ളിയുണ്ട്. ഇവിടെ അതാ കുറച്ച് വെളുത്ത സൈസ് മീനുകൾ. ഇതെന്നാണ്ട് ഒറ്റ നോട്ടത്തിലാണ് നോക്കുമ്പോളേ മുള്ളഞ്ചൂടെന്ന് കരുതി ഞാൻ. മുള്ളഞ്ചൂടനെപ്പത്താ ഈ ഒരു ഇതിനുള്ളിൽ ഇട്ടേക്കണമെന്ന് വിചാരിച്ചു. കണ്ടാൽ അതന്നെ സൈസ് വത്തളിൻ്റെ ഒക്കെ ഒരു ഇതായിക്കൊണ്ട് ഇങ്ങനെ ശരിക്കും മുള്ളഞ്ചൂടൻ കേട്ടോ. കണ്ടാലേ അതേ ഒരു നിറവും വലുപ്പും വീതിയൊക്കെ ആയിക്കൊണ്ട് പഠിച്ചോനെ. എന്തോ ഒരു ചൊർക്കുള്ള മീനുകളാണ് ഇതെന്നോ. ഇതിൻ്റെ പേരിപ്പത്ത ആ ഗോൾഡ് ഫിഷ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിനു. അതന്നെ ഇക്കാരത്, ഇതാണ് നമ്മളെ പെരയിലുണ്ടേ. ഇവിടെ അതാ മക്കളെ വലിയൊരു സൈസ് മീന്. ഇതെത്താ പൊജ്ജ അത് മീനിനെ ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും മക്കളെ രാജാവിൻ്റെ മാരി അങ്ങനെ ഒറ്റക്ക് നിന്ന് ഭരിച്ചിട്ടുണ്ട് കേട്ടോ അവനെ. എത്താണ് ഓൻ്റെ ഒരു തലയെടുപ്പ് എന്നോ, കണ്ടിട്ട് തന്നെ വേറൊരു ചൊർക്ക്. മൂപ്പര് ഒറ്റക്കങ്ങനെ വലസി നടക്കാണ്. ഇവിടെ അത് വേറൊരു സൈസ് മീന്. ഇതിപ്പോൾ നമ്മളെ കണ്ടാലിപ്പോൾ നമ്മളെ ഈ കോട്ടിയൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ ചിരട്ടക്കണിയൊക്കെ വെച്ച് പിടിച്ചൂലേ, അതേപോലെ ട്ടെ നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇതിന് വേറെ പേരൊക്കെ ഉണ്ടാവും. ഇത് ബാളക്കുട്ടികളാണ് എന്ന് പറഞ്ഞു കേട്ടോ. കുട്ടികളങ്ങനെ കണ്ട ബാളൻ്റെ ഒക്കെ മാതിരി തന്നെ, വലിയ ബാളൻ്റെ മാതിരിയുള്ള ചെറിയ കുട്ടികൾ, നല്ല ചൊർക്കുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒന്നായിട്ടുണ്ട് കൂട്ടത്തോടക്കനെ വരുമ്പോളേ വലിയൊരു രസം. പിന്നെ അതിവിടെ വേറൊരു സൈസ് മഞ്ഞയുണ്ട്. ആ കൂട്ടത്ത് തന്നെ വേറെ കളറും ഉണ്ട്, ബാലുമ വെള്ള പുള്ളിയുള്ള സൈസ്, അത് വേറെ ഉണ്ട്. പിന്നെ അത് വേറൊരു മുള്ളമ്മീൻ്റെ സൈസ് തന്നെ കറുപ്പുമുണ്ട്, വെള്ളയുണ്ട്, ഓറഞ്ചും ഉണ്ട്. അങ്ങനത്തെ ഇതിൻ്റെ പേരിപ്പോൾ നമുക്കും പുടിയരില്ല. ഏതായാലും കുട്ടികളോട് ചോദിച്ചിട്ട് പേരിങ്ങൊക്കെ ഒന്നുകൊണ്ട് പറഞ്ഞുതരട്ടാ. ഇവിടെയും തന്നെ ആ ഗോൾഡ് ഫിഷിൻ്റെ മാതിരിയുള്ള സൈസ് ഇതാ ഇവിടെ കുറച്ച് മീൻ. അതേപോലെ ഇത് നമ്മളെ ഗപ്പി കുട്ടികളാണ് തോന്നുന്നു, ഗപ്പിൻ്റെ ബാല്. ഇത് നമ്മളടുത്ത് കുറേ ഉണ്ടായിരുന്നു, പല സൈസ് ബാലും ഇങ്ങനെ ഉണ്ടായിക്കാണ്ട്. വലിയ ബാലേക്കാരല്ലോ, ആണുങ്ങൾക്കാണ് വലിയ ബാല്, പെണ്ണുങ്ങൾക്ക് ചെറിയ ബാലാണ് എന്നൊക്കെ നാൾ ഓ നമ്മളോട് പറഞ്ഞു തന്നീനും. ഇതിലിപ്പോൾ വലിയ ബാലുള്ള കുറേ നല്ല ചൊർക്കുള്ള ബാലുള്ളതുണ്ട്. ഇതിലിപ്പോൾ അത് സാരി ബാലനോ അങ്ങനെയൊക്കെ പറഞ്ഞുകാണ്ട് അന്ന് ഓൻ അങ്ങനെ കാട്ടി തന്നീനു കേട്ടോ. ഇതും തന്നെ ഗപ്പിയാൾ തന്നെയാണ്. പിന്നെ എന്താ ഇവിടെ കുറേ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിലൊക്കെ ഇവിടെ ഇട്ടച്ചിക്കണ്, ഇളകാതൊരു മീൻ അങ്ങനെ കെടുക്കുന്നുണ്ട്. ഞാൻ കരുതി ചത്തക്കണ. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞാൽ ചത്തതെന്നല്ല, അതുകൊണ്ട് പൊന്തി വരും എന്ന് പറഞ്ഞു. പറയുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേ നീന്തി വന്നിക്കണ് ഹൈറ്റങ്ങളൊരു ബാലിൻ്റെയും ചെറുക്കിൻ്റെ ഒരു ചൊർക്കെത്താന്നോ.
ഇതിപ്പോൾ ഈ ക്യാമറ കൊണ്ട് ഇങ്ങോട്ട് എടുത്തിട്ടാണ് അത്ര ഒരു ക്ലാരിറ്റി ഇങ്ങോട്ട് തോന്നാത്തത്. ശരിക്കും കണ്ട് കാണുമ്പോഴേ വല്ലാത്ത യാതൊരു ചൊർക്ക്. മീൻകുട്ടികളെ ശരിക്കും കണ്ട് പെറുന്ന സൈസ് മീനൊക്കെ നാളിങ്ങനെ കണ്ടീനല്ലോ. അതിപ്പോൾ എന്താ നിശ്ച പൊടിയേറില്ല കേട്ടോ. അങ്ങനെ ഒമ്പൻ അങ്ങനെ സ്റ്റാറ്റസും ഇതൊക്കെ ഇങ്ങനെ വെക്കണതാണ്. ഇപ്പോൾ നല്ല രസമാണ് അങ്ങനെ കാണാൻ. പിന്നെ ഇതപെടത്ത കുറേ അക്വോറിയങ്ങളൊക്കെ ഇത് കാണാണ്ട് ഗ്ലാസിൻ്റെ ആ സൈസ് കുപ്പികൾ അതേപോലെ തന്നെ ചതുരത്തിലുള്ളതും ഒക്കെ ഇവിടെ ചെറിയ സൈസും നമുക്കിപ്പോൾ ടേബിളും വെക്കാൻ പറ്റിയതും ഫ്രിഡ്ജും വെക്കാൻ പറ്റിയതൊക്കെ ആയിക്കാണ്ടേ പല സൈസിലങ്ങനെ കാണുന്നു കേട്ടോ. ഇത് പറ്റിയങ്ങ് തിന്നാൻ കൊടുക്കണ തീറ്റയാണ് തോന്നുന്നുണ്ട്. പല സൈസിലുണ്ട്, പച്ച കളർ മഞ്ഞ കളറൊക്കെ ഉണ്ട്, കണ്ടില്ലേ. കുറേ അങ്ങനെ ഇവിടെ കാണാണ്ട് പിന്നെ ഒരു ചെമ്മീൻ പൊടിൻ്റെ സൈസ് ഉണ്ടല്ലോ, അതും അവിടെ കണ്ടുട്ടാ. അപ്പോൾ ഏതാണ് നല്ല ഇതത്ര നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നീലും ചുവപ്പൊക്കെ കളർ അങ്ങനെ ഉണ്ട്. അപ്പം ഈ സൈസ് തീറ്റ നമുക്ക് നല്ലോ അറിയാം. ഇവിടെ നമ്മളെ പെരിക്ക് ഇടക്കിടക്ക് ഇത് അങ്ങനെ കൊണ്ടുവരണമാണ്. ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ആ കളർ തീറ്റ ചിലവില് പറയണേക്ക ആ പച്ചയും ചുവപ്പും കളറുള്ള ആ കുരുവാള് മീനിനിട്ട് കൊടുക്കരുത്, ആ മറ്റേ കാപ്പി കളറുള്ളതാണ് നല്ലതെന്ന് പറയണേക്ക. ഏതായാലും എത്തൊക്കെ ഏതൊക്കെ നമുക്കറിയില്ലട്ടാ. ഇവിടെ പിന്നെ പൂച്ചാക്ക് തിന്നാൻ കൊടുക്കണ സൈസ് തീറ്റുണ്ട്. അക്കൂരത്തിൽ ഇടാൻ പറ്റിയ നല്ല ചൊറുക്കുള്ള കല്ലുകളുണ്ട്, അതൊക്കെ ഇവിടെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് നോക്കിയതുണ്ട് ഇതൊക്കെ ഒന്ന്. പിന്നെ കണ്ടില്ല ചെറിയ ചൊറുക്കുള്ള നല്ല കുടുക്കിയും ചട്ടി കൈക്കൊണ്ടുള്ള ഗ്ലാസിൻ്റെ തന്നെ നമുക്കിത് നല്ലോണം പറ്റിയിട്ടുണ്ട്. അക്കൂരത്തിലൊക്കെ ഇട്ട വലിയ രസമായിക്കാരൻ, കണ്ടില്ല ചെറിയ ചെറിയ സൈസ് ചെടികളും ഒക്കെ ഇവിടെ അങ്ങനെ കാണാണ്ടിട്ടാ. പിന്നെ എന്ന് വെച്ചാൽ വെള്ളം മാറ്റാനുള്ള സിങ്കും കാര്യങ്ങളൊക്കെ അതും ഇവിടെ കണ്ടു. പൊന്നാര മാണിക്കക്കല്ലുകളോട് എനിക്ക് പറയാനുള്ളത് നമുക്കിതിൻ്റെ പേരൊന്ന് വല്ലാതെ പുടുത്തല്ലേ. അപ്പം നിങ്ങൾക്ക് അറിഞ്ഞോലാണെങ്കിൽ ഒന്നാണ്ട് കമൻറ്റ് ചെയ്തോളിട്ടോ ഈ മീനിൻ്റെ പേര് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് പഠിച്ചണ്ടേ. നിങ്ങളൊക്കെ നല്ലോ മീനിനെ പറ്റി അറിയണോലും മീൻ വളർത്തണോലൊക്കെ കേൾക്കാറും. പക്കെങ്കിൽ നമുക്ക് ഈ ഒരു ഗോൾഡ് ഫിഷും അതേപോലെ തന്നെ ഈ ഒരു ഗപ്പി മാത്രമേ അറിയുള്ളൂ. പിന്നെ എത്താ നമുക്ക് സാധാരണ പെണ്ണുങ്ങൾക്ക് അറിയണ പേര് മത്തി അയില മാന്തള് കൂന്തള് സൂത ഇതൊക്കെ തന്നെ അറിയുള്ളൂ. വേറെ അപ്പോൾ പിന്നെ ബത്തള് ചെമ്മീൻ മുള്ളഞ്ചൂട മുള്ളമ്മീൻ അല്ലാതെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ഈ സൈസ് വളർത്തുമീൻ്റെ പേരൊന്നും വല്ലതും അറിയില്ലട്ടാ. നമ്മളെ വരയിൽ ഇടക്കിടക്ക് ഒരു മീൻ പാറ്റലുണ്ട്. ആ മീൻ പാറ്റുമ്പോൾ നമ്മളെ കുട്ടി കാണാൻ ചെറിയ കുട്ടികളെയൊക്കെ വേറൊരു പാത്രത്തേക്കാക്കണ് വലിയ തള്ളനെ വേറെയാക്കണ്. അപ്പം എത്താണല്ലോ ഈ കുട്ടികളെ മുണുങ്ങുമ്പോലോ. ഞാൻ പറഞ്ഞു കുട്ടികളപ്പം എങ്ങനെ അതിൻ്റെ കുട്ടികളപ്പം എങ്ങനെ മീൻ തിന്നോ ചോദിച്ചു. ആ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. ഒരു 10-15 കുട്ടികളും ഒക്കെ ഒപ്പം ഇങ്ങനെ ഉണ്ടാവുമല്ലോ, നിറച്ച് ചെറിയ ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ആ കുട്ടികളെന്നാണ്ട് മാറ്റിയിട്ടില്ലെങ്കിലേ മുണുങ്ങും പറഞ്ഞു. അങ്ങനത്തെ അറിവൊക്കെ നമ്മക്കുള്ളൂട്ടാ. വല്ലാതെ പേരിനെ പറ്റിയൊന്നും നമുക്ക് വല്ലാതെ അങ്ങോട്ട് അറിയില്ല. പിന്നെ ചിലവര് പറഞ്ഞേക്കാ ഗപ്പി നല്ല ചൊർക്ക് കൂടാനാ ഉത്തർച്ച് കൊടുത്താൽ മതി, അപ്പം നല്ല നിറം വെക്കും നല്ല ചൊർക്ക് കൂടുന്നൊക്കെ പറയണേക്കാം. നമ്മൾ മനുഷ്യന്മാർക്ക് കൊടുക്കണതേപോലെ തന്നെ ഇറ്റങ്ങൾക്കും നല്ല ഇത് നമ്മൾ തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ നല്ല ചൊർക്ക് കൂടും എന്നൊക്കെ പറയണേക്കാം. പേരൻ്റെ ഔത്തുണ്ട് ഇനി ഹാളിലൊക്കെ ഇത് ഉണ്ടായാൽ വലിയൊരു ചൊർക്കാണ് കാണാൻ. പക്കെങ്കിലും നല്ലോം വൃത്തിയായി എന്നുണ്ട് കൊണ്ടെടുക്കണം. നമ്മളടുത്ത് ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു അക്വോറിയം കാര്യമൊക്കെ അത് നമ്മൾ പെരൻ്റെ ഉള്ളിൽ വെച്ച് കാണാൻ നല്ലോണം ചൊർക്കുള്ള മീനുകളും ഉണ്ടായിരുന്നു. പക്കെങ്കിലേ ഒന്നൊരാടിട്ടുന്നുണ്ട് മോറി നന്നാക്കിയില്ലെങ്കിലേ അതൊരു ജാതിയൊരു നിറാകണ് വെള്ളം വെള്ളം പറ്റണ കേടെന്ന് കണ്ട് ഒരു ജാതി ഒരു മങ്ങണ മാതിരി. അപ്പോൾ ഒരു കാഴ്ചയില്ല. അപ്പം നല്ലോം മെനക്കെട്ട് കാണ് നല്ലതുണ്ട് നന്നാക്കന്നെ വേണം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഈ മെസീനും കാര്യക്കുന്നുണ്ട് വെച്ചാലും തന്നെ ഇടക്കൊന്ന് വെള്ളം മാറ്റാഞ്ഞാലേ ഇത് നന്നാവില്ല. അതുകൊണ്ട് തന്നെ മീനിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ ചെജ്ജുമ്പോൾ നല്ലോ മെനക്കെട്ട് നല്ല വൃത്തിയിൽ നണ്ട് കൊണ്ടടന്നാൽ ഉസാറാണ്. മറ്റേ നമ്മൾ വൃത്തിയില്ലാതെ അക്കൂറ ഉണ്ടായിക്കാണ്ട് അതിൽ കുറച്ച് മീനും കണ്ട് കൊടന്നിട്ടാൽ നടക്കൂല. നമ്മളെ കജ്ജ അവിടെ നല്ലോ ഇടക്കിടക്ക് അങ്ങനെ എത്തണം. ഇന്നാ നല്ല ചൊർക്കാണ് അക്കൂറയം. അക്കൂറയം മാത്രമല്ല കേട്ടോ എല്ലതും അങ്ങനെ തന്നെ. നമ്മളെ കജ്ജ എവിടൊക്കെ എത്തുന്നത് അവിടെ നന്നാവും. മറ്റേ നമ്മൾ ശ്രദ്ധിച്ചാഞ്ഞാലേ തീരെ പറ്റണ്ട് കേടരും. ഇതിപ്പോൾ ഇവനും ഇങ്ങനെ നല്ലോ അങ്ങനെ തേച്ചും എനിക്ക് കൊണ്ടുവന്നിട്ടും വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇത്ര ചൊർക്കിൽ നമ്മളിവിടെ കാണുന്നത് പിന്നെ ഒന്നാണ്ട് ശ്രദ്ധിച്ചാഞ്ഞാലേ ഇത് പറ്റുന്നുണ്ട് കേടരും. എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ കടയിൽ അത്ര മീനൊന്നുമില്ല, ഓൻ്റെ പെരയിൽ കണ്ടമാനം മീൻ ചുറ്റുപുറമുണ്ടേനെ.
എത്രങ്ങാനൊന്നാ ഞാൻ ശരിക്ക് കണ്ടതേണേ. ഞാനൊക്കെ ഒന്ന് പോകുമ്പോൾ എനിക്ക് മീൻ മാണു വെച്ച് കാണും, എനിക്ക് എത്രയേ തന്നിക്കണേ. ഓൻ തന്ന കുറേ മീൻകുട്ടികളെ ഞാൻ ഇവിടെ കൊടന്ന് കാണ്ട് പാറ്റിക്കാണ്ട് കുറേ കുട്ടികളും ഉണ്ടായിക്കാണ്. ഈ മീൻ പെറുന്നതിന് പാറ്റാന്നാണല്ലോ പറയല്ലേ. അപ്പോൾ അങ്ങനത്തെ സൈസ് കുറേ പല പല സൈസ് കുട്ടികൾ എൻ്റെ അടുത്ത് ഉണ്ടേനു കേട്ടോ. ഞാനും തന്നെ പലോൽക്കും ഒക്കെ കൊടുത്തീനു. ഇവിടെ ഇപ്പം വിൽക്കണത് ഞാൻ വെറുതെ ചോദിച്ചു നോക്കിയപ്പോൾ ആ ചെക്കന്മാർ ഇവിടെ പറഞ്ഞു ഇതിനൊക്കെ കുറഞ്ഞ ബല തന്നെ ഉള്ളൂ, ജോഡിക്കൊക്കെ എത്ര 30-40 ഉള്ളൂ പറഞ്ഞു. എത്ര ഏതൊക്കെയാവും? നമ്മളിപ്പോൾ വാങ്ങേണ്ട ആവശ്യം നമുക്കില്ലയോ, അല്ലെങ്കിൽ നമുക്ക് തരലുണ്ട് ടെമ്പാടും. പോരാത്തിന് നമ്മളെപ്പാന്ന് പറഞ്ഞാൽ എവിടെന്നാണ്ടൊരു മീൻ കച്ചവടം കണ്ടാലും അതൊന്നാണ്ട് മാങ്ങിക്കൊണ്ടുപോകും, പിന്നെ വലിയൊരു അക്വോറിയം വാങ്ങും. അങ്ങനെ നമ്മളത്ത് കുറേ വലിയ അക്വോറിയത്തിൽ നല്ല രസമുള്ള ജാതി മീനൊക്കെ വലിയ വലിയ സൈസ് ഉണ്ടേനു കേട്ടോ. അക്വോറിയത്തിലിട്ടിട്ടും തിന്നാൻ കണ്ടമാനം കൊടുത്തിട്ടും മീനുകൾക്കൊരു സുഖം കിട്ടണില്ല. അപ്പം പിന്നെ എത്താട്ടി നമ്മളപ്പം നമ്മളെ തൊടുവിൽ വലിയൊരു കുജ്ജാണ്ട് കുത്തി, അതിൽ ഒരു സീറ്റെന്നാണ്ട് വിരിച്ചു കാണ്ടേ, അതിൽ നിറച്ചാണ്ട് വള്ളം നിറച്ചു കാണ്ട് ഈ മീനുകളായിക്കാണ്ട് ഇട്ടു. ഇപ്പം ആ മീനുകൾ ഇഷ്ടം പോലെ അങ്ങനെ നീന്തി കളിച്ചു കണ്ട് വലിയ ദയക്കണിട്ടാ. ഇപ്പം നമ്മളെ പരീക്കുന്നുണ്ട്, ബന്ധം നിൽക്കുന്നുണ്ട്, കാട്ടിത്തരാം ഞാൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഗപ്പിയാൾ പാറ്റിയാന്നൊക്കെ. ഈ പാറ്റിയാ പാറ്റിയാന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ പെണ്ണുങ്ങൾ കരുതും ഇനിയിപ്പോൾ വലിയ മുറത്തിലൊക്കെ അരിയൊക്കെ ഇട്ടുകാണ്ടൊന്ന് പാറ്റിയെടുക്കുക, ഈ നമ്മൾ ഈ ചേറും കുറുമ്പൊക്കെ കണ്ട് പോകാനേ, അതിനും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പാറ്റൽ പെണ്ണുങ്ങൾ. പക്കെങ്കിൽ ഇവിടെ ആണുങ്ങൾക്കൊക്കെ അറിയിക്കാരം എത്താണ് ഈ പാറ്റൽ എന്നുള്ളത്. കാരണം ഒലൊക്കെ ഈ മീനിനെ വളർത്തുന്നവർക്കൊക്കെ നല്ലോ അറിയാം. നമ്മളൊക്കെ ചിലപ്പോൾ പടുത്ത് കേട്ട ഒരു വാക്കാണ്ട് ഈ പാറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ പാറ്റുക എന്ന് പറഞ്ഞാൽ ഈ മീൻ മുടടുക അല്ലെങ്കിൽ പെറുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, അല്ല വേറെ ഒത്തുമല്ല. നമ്മൾ കരുതിയ പാറ്റലല്ല ഇട്ടത്. നമ്മൾ പണ്ട് ദിവസം പറഞ്ഞു ഈ മീൻ ഇതിവിടെ പെറ്റിക്കണ കുറേ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓലൊക്കൊരു ചിറിച്ച് കളിയാക്കൽ, മീനെങ്ങനെ പറല മീൻ പാറ്റലല്ലേ, സംഗതി രണ്ടും ഒന്നാണ്, പറഞ്ഞോടത്തുള്ള മാറ്റമുള്ളൂ. ഇപ്പം ഈ മീനിനോട് വലിയൊരു തീർപ്പതിയുള്ള കുട്ടികൾ ഒരു 10-12 വയസ്സ് 14 വയസ്സൊക്കെ ഉള്ള ആൺകുട്ടിയൊക്കെ ഉണ്ടാ, അറ്റങ്ക് എന്തോരൊരു തീർപ്പതിയാണോ ഓലങ്ങനെ അതിന് നോക്കലും വളർത്തലും ആയിട്ട്. അങ്ങനെ കുറേ നമ്മളെ നാട്ടിൽ തന്നെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. നമ്മളപ്പാൻ്റെ അടുത്തൊക്കെ കുറേ കുട്ടികളങ്ങനെ മീനിനെ വരുന്നെയാണ് കണ്ടക്കണ്. ഇപ്പാക്കാണെങ്കിൽ ആരെങ്കിലും എത്തിയ ഒരു സാധനത്തിനെ വരിക പറഞ്ഞാൽ വലിയൊരു തീർപ്പതിയാണ്, അപ്പോൾ നമ്മൾ ഭാര്യ കൊടുക്കും. ഞമ്മക്കും കുറേ മീൻ തന്നിക്കണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ അതാ കുറച്ചൊരു സൈസ് ഞാൻ പറഞ്ഞില്ല, കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുകയാണ് അതിപ്പോൾ ഈ ഗപ്പിൻ്റെ കളറൊക്കെ നല്ലോണം ചെറുക്കൂടികാണ്ട് വരാനുള്ളത് ഇക്കാരെന്ന്, അതിനുള്ള തീറ്റയാണെന്നാണ് തോന്നുന്നത്. ഞാനത് ഓനോട് ചോദിച്ചിട്ടില്ല കേട്ടോ, ഓൻ ഇവിടെ ഇല്ല, ഓൻ പുറത്താണ്. അപ്പോൾ ഇവിടെ രണ്ട് ചെറിയ കുട്ടികളാണ് ഈ മീനിനെ നോക്കി അങ്ങനെ നിൽക്കുന്നത്. ആ കുട്ടികൾക്കും തന്നെ വലിയൊരു തൃപ്തിയോടെ ഈ മീനിനെ പറ്റി നമുക്ക് അങ്ങനെ പറഞ്ഞു തരുന്നേ, ഇത് ആ മീനാണ്, ഇത് ഈ മീനാണ്, ഈ മീനിന് ഇപ്പോൾ എത്തോ ഒരു പേര് പറഞ്ഞതെന്ന് ചോദിച്ചോക്കട്ടെ കേട്ടോ അവനോട്. അരവണ്ണേ അരവണ്ണേ അങ്ങനെ എന്തോ ഒരു പേരാണ് അറ്റങ്ങൾ പറഞ്ഞു കേട്ടോ. എനിക്ക് ശരിക്കും നമ്മൾ മനസ്സിലായിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കണം ഈ അരവണ്ണ എന്നൊക്കെ പറഞ്ഞ പേര്. അരവണ പായസം എന്നൊക്കെ നമ്മൾ കേട്ടിക്കണ് ഇജ്ജാതി പേര് മീനിന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം. അറിയാത്തതുകൊണ്ട് പറയാട്ടാ, ഈ അരോവണ്ണ എന്ന് പറഞ്ഞ ഈ മീനാണെങ്കിൽ നല്ല ചൊറുക്കിലങ്ങനെ അതിൽ നീന്തി കളിച്ചുന്നുണ്ട് കേട്ടോ, വലിയൊരു രസം കാണാൻ. ഇതൊക്കെ നമ്മളെ പെരയിൽ ഡൈനിങ് ഹാളിലും ലിവിങ് റൂമിലും ഓഫീസ് റൂമിലൊക്കെ ഉണ്ട് വെച്ചാലേ എന്തോരം രസക്കാരം കാണാൻ എന്നോ. നമുക്ക് നല്ലോണം പറ്റിയേക്കണ് കേട്ടാ, ഇതിവിടെ ഒന്നേ കാണുന്നുള്ളൂ, ഇനി വേറെ ഉണ്ടാന്നാവോ. ഒരു വെളുപ്പുമല്ല ഒരു മഞ്ഞയല്ല അങ്ങനത്തെ ജാതി ഒരു കളറും. ഈ സൈസ് മുള്ളമ്മീൻ്റെ അതേപോലത്തെ മീനിൻ്റെ പേരാണല്ലോ നെട്ടർ. നമ്മൾ പെണ്ണുങ്ങൾ കട്ടറെന്ന് കേട്ടിട്ടുണ്ടാവും, പക്കെങ്കിൽ ഈ മീനിൻ്റെ പേര് ഞാൻ ആരും മറക്കണ്ട, നെട്ടറാണ് എന്ന് ആ കുട്ടീനോട് പറഞ്ഞു. ഈ മീനിൻ്റെ പേര് ആ കുട്ടി പറഞ്ഞത് ഫൈറ്റർ എന്നാണ്. ഏതായാലും ഇത് ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു കറുപ്പ് കളറിലങ്ങനെ കാണുന്നുണ്ട്, പക്കെങ്കിൽ ഇത് നല്ല കരിനീലാണ്, കരിനീല സാരിയായിട്ട് ഉടുത്തൊരുങ്ങിയതേപോലെ ഉണ്ട്, അത്ര ചൊറുക്കുണ്ട് കേട്ടോ കാണാൻ. ഇതിപ്പോൾ നമ്മളെ ക്യാമറയിൽ നടന്ന് നോക്കുമ്പോഴേ വലിയൊരു ചൊറുക്കിൽ കാണുന്നില്ല, പക്കെങ്കിൽ നേരിട്ട് നടന്ന് നോക്കുമ്പോൾ വലിയൊരു മൊഞ്ചത്തിയാണ്. അതിങ്ങനെ ചെറുകും ബാലൊക്കെ ഇങ്ങനെ വിടർത്തിക്കാണ്ട് ഇങ്ങനെ നീന്തുമ്പോഴേ വല്ലാത്ത അതി ചൊറുക്ക്. ഈ പാത്രത്തിൽ അടിയിൽ അങ്ങനെ കെടുക്കണ കണ്ടപ്പോൾ നമ്മൾ കരുതിയേ ഇളകാതെത്തപ്പോൾ ഇത് കെടുക്കണത്, പിന്നെ അങ്ങോട്ട് പൊന്തിയിലേ എന്തോ ഒരു ചൊറുക്കിലെന്നോ. ഈ ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ളതൊക്കെ ഗോൾഡ് ഫിഷാണെന്ന് ആ കുട്ടി നമ്മളോട് പറഞ്ഞു.
ഞമ്മക്ക് കാര്യമായിട്ട് അറിയണ പേര് ഈ ഗോൾഡ് ഫിഷും ഗപ്പിയും തന്നെ ഉള്ളൂ. വളർത്തു മീനിലെ നല്ല പൊന്നിൻ്റെ കളറിൽ ഇങ്ങനെ നീന്തികാണ്ട് ഇങ്ങനെ മറിഞ്ഞ് നടക്കണോണ്ട് തന്നെയേക്കും വല്ലാത്തൊരു തിളക്കാണല്ലോ ചങ്ങക്ക്. അതുകൊണ്ട് തന്നെയേക്കും ആ പേര് വന്നത്. പിന്നെ ആ കുട്ടി വേറെന്തോ ഒരു പേര് നമുക്ക് പറഞ്ഞു. എന്താ കോയിക്കാർപ്പോ എന്താ നമുക്ക് ശരിക്കും തന്നെ മനസ്സിലായില്ല കേട്ടാ. ഞമ്മളെ കൊണ്ട് പറയാൻ വയ്ക്കാത്ത കടിച്ചാ പൊട്ടാത്ത സൈസ് പേരുകളുണ്ട് ഈ മീനിനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പേര് വല്ലാതെ എന്നാണ് പറയണില്ല. ഇനി നമ്മളെ കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം. കുട്ടി അതങ്ങനെ ഇടക്കിടക്ക് അങ്ങനെ വിളിച്ച് പറയണേ ഞാൻ എൻ്റെ അടുത്തേക്ക് നിന്ന് ചെല്ലുമ്പോൾ ആ മീൻ്റെ പേര് നിന്ന് വിളിച്ച് പറയണം. പക്കെങ്കിൽ ഞമ്മക്ക് നിന്ന് വല്ലാതെ മനസ്സിലാണില്ല. അതുമല്ല കുട്ടി വേം വേയ് ഒന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് വിടുകയാണ്. ഏതാണ് ഏതാണ് പോലും മനസ്സിലാണില്ല. അപ്പൊ ഞമ്മള കുട്ടികളോട് തന്നെ ഒന്നാണ്ട് ശരിക്കും ഇങ്ങക്ക് പറഞ്ഞുതരാൻ പറയട്ട. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയണ്. അറ്റങ്ങൾ സ്കൂൾക്ക് പോകുമ്പോഴും മദ്രസക്ക് പോകുമ്പോഴൊക്കെ ഈ പീടിയിലങ്ങനെ കയറികാണ്ട് ഈ മീനിനൊക്കെ ഒന്നുകൊണ്ട് കണ്ടുകാണ്ട് പരീത്തോലെ പേര് പറയണക്കാളും കാണാപാടത്തിലല്ലേ മീനിന്റെ പേര് ഒന്നാണ്ട് പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ ഓലെ കൊന്നുമ്പാടിങ്ങട്ടെ ഇതിന്റെ പേരൊന്നാണ്ട് പറയാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കാതെ അങ്ങനെ പറയുന്നതാണ്. എന്നാലും എല്ലതും കൂടി ഒപ്പപ്പണ്ട് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ ഓലൊന്നാണ്ട് വിളിച്ചു കാണ്ട് പറയിപ്പിച്ചാട്ടാ. എടാ ഇതിന്റെ പേരുണ്ട് എന്താ പറഞ്ഞാ നെട്ര. പിന്നെ നിങ്ങൾ ഇതിന് ഫോട്ടോ എടുത്തോളൂ. ഇതെല്ലാവർക്കും മുട്ടെടുത്താ മതി. മാന്ന് മേടിച്ചോളും. നോക്കി ഇച്ചാതെ വലിയ മീൻ്റെ ഇതാക്കണ്ടേ 40. ഇത് ആദ്യം ഇതിന് ഫോട്ടോ എടുക്കേ. ഇതിന് രസാനം വേണം. ഇച്ചാതെ മീൻ ഇണ്ടാക്കലുണ്ടേ. ഇച്ചാതെ വലുതേ. ഈ ചുണ്ടമ്മ കൂർത്തിരുന്നതാ അച്ചാതെ മീൻ ഇണ്ടാക്കലുണ്ടേ. വലിപ്പുള്ളത് ഇത്രണ്ട് എടുക്കണ്ടേ. ഇതിന് ഫോട്ടോ എടുത്തോളൂ. ഇതെല്ലാവർക്കും മുട്ടെടുത്താ മതി. അപ്പൊ പൊന്നാരന്റെ മാണിക്ക കല്ലുകളെ ഞമ്മക്ക് പറ്റിയ രണ്ട് കുട്ടികൾ ഇവിടെ ഉണ്ടായതുകൊണ്ടേ എല്ലാം ഉണ്ട് ഞമ്മക്ക് തന്നെ പറഞ്ഞു തന്നക്ക്. എല്ലേ പേരൊന്നണ്ടേ ഇംഗ്ലീഷിൽ പണ്ട് പദ്യം പഠിച്ചതിനെ പോലെ കുട്ടികൾ കാണാതെ നിന്ന് പഠിച്ചേക്കണ് എല്ലാം ഒന്നുണ്ട് പറഞ്ഞത്. വളർത്ത് വാള അത് മറ്റേ വാള നട്ട്ര് അത് ഇത് പിന്നെത്താ അരവണ്ണ അങ്ങനെ അങ്ങനെ പറഞ്ഞു കാണ്ട് പല സൈസ് മീൻ്റെയും കുറേ ഒരു പേരൊന്നാണ് പറഞ്ഞു നിൽക്കണ്ട. നമ്മൾ കുറേയൊക്കെ ഒന്നാണ് പഠിച്ചേക്കണ്. ഇനിയും കുറേ പഠിച്ചാണ്ട് ചിലതൊന്നും നമുക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ടേ പിന്നെ നമുക്ക് വല്ലാതെ നമുക്കൊന്ന് പോകാഞ്ഞത്. ഈ പീടിപ്പോ എവിടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നമ്മളെ പുതുപ്പറമ്പിലേ ആ റൈഫന്റെ മുന്നിൽ തന്നെയാണേ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് മാത്രല്ല അവിടെ തത്താ പ്രാവുണ്ട് അതേപോലെ വേറെ എന്തൊക്കെ സൈസ് ഉണ്ട് തോണ്ട് വളർത്തു മൃഗങ്ങൾ പൂച്ച കണ്ടേന്ന് തോന്നുന്നുണ്ടാവുന്നു. ഇവിടെ കാണില്ല. ഇവിടെ നല്ല സൈസ് പ്രാവും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാണ്ടിട്ടാ. ഒക്കെ പുറത്തൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കണ ഈ പീടിൻ്റെ ഒരു ഭാഗം. പിന്നെ മീനൊക്കെ ഉണ്ട് ഉള്ളിലുമാണ്. നല്ല വെളുത്ത പ്രാവുണ്ട് അതേപോലെ ഒരു കാപ്പി കളറുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ അതും ഇവിടെ കാണാണ്ട്. ഏതായാലും മക്കളെ നിങ്ങൾ മാണി ഒന്ന് വന്ന് നോക്കേണ്ടി. നമുക്ക് നല്ലോണം തൃപ്തിയായിക്കണ്ട. നിങ്ങൾക്ക് പറ്റിയിരിക്കണമെങ്കിൽ നിങ്ങളെന്നാണ് വന്ന് നോക്കിക്കോളി. റൈഫിൻ്റെ മുമ്പത്തെ കളേഴ്സ് എന്നുള്ള ഈ കടയിലാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കാൻ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.